പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണത്തിൽ രാജകുടുംബം ഇടപെടരുതെന്ന് അമിക്കസ് ക്യൂറി. ക്ഷേത്ര നടത്തിപ്പിന് പുതിയ ഭരണസമിതി വേണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ശീതൽ രാജ് ചേരുകയാണ്. ശീതൽ, നേരത്തെ തന്നെ അമിക്കസ് ക്യൂറി രാജകുടുംബത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ? എന്താ, പത്മനാഭ സ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച സാധ്യതകൾ പരിശോധിക്കാൻ നിയോഗിച്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം ബുധനാഴ്ചയാണ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത്. 500-ലധികം പേജുകളുള്ള റിപ്പോർട്ടിൽ രാജകുടുംബത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ രാജകുടുംബാംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയണമെന്നാണ് ഇപ്പോൾ ഈ അമിക്കസ് ക്യൂറി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ രണ്ടംഗ ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനായി പുതിയ ഭരണസമിതിയെ നിയോഗിക്കണം, രാജകുടുംബാംഗങ്ങൾക്ക് ഇതിന്മേലുള്ള അവകാശങ്ങൾ എടുത്തു കളയണം, രാജകുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ക്ഷേത്ര സ്വത്തുക്കളെ പൊതു സ്വത്തായി കണക്കാക്കണമെന്നും ഇതിൽ രാജകുടുംബാംഗങ്ങൾക്ക് ഒരു രീതിയിലുള്ള അവകാശങ്ങൾ നൽകാൻ പാടില്ലെന്നും ഇപ്പോൾ സ്വകാര്യ സ്വത്ത് പോലെയാണ് രാജകുടുംബാംഗങ്ങൾ ഈ സ്വത്ത് ഉപയോഗിക്കുന്നതെന്നും അമിക്കസ് ക്യൂറി വിമർശിച്ചിരിക്കുന്നു. രാജകുടുംബാംഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകാം എന്നതിലുപരി മറ്റ് അവകാശങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല എന്നുമാണ് പറയുന്നത്. ഇതുകൂടാതെ ക്ഷേത്ര ജീവനക്കാരും രാജകുടുംബാംഗങ്ങളും തമ്മിൽ അവിശുദ്ധമായ ഒരു സഖ്യമുണ്ടെന്നും ഇത് അനധികൃതമാണെന്നും അമിക്കസ് ക്യൂറി വിമർശിച്ചിരിക്കുന്നു.